പൊട്ടിപ്പൊളിഞ്ഞ് നാശമായ തൃശൂർ വടക്കേ സ്റ്റാൻഡിന്റെ പുതിയ മുഖം ആരെയുമൊന്ന് അമ്പരപ്പിക്കും. 7 കോടി രൂപ ചെലവഴിച്ച് അത്യാധുനിക രീതിയിൽ പണി പൂർത്തീകരിച്ച തൃശൂർ വടക്കേച്ചിറ ബസ് സ്റ്റാൻഡ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നാടിന് സമർപ്പിക്കും. തൃശൂർ സാംസ്കാരിക നഗരിയുടെ മുഖഛായ മാറ്റുന്ന സ്വപ്ന പദ്ധതിയായ വടക്കേ ബസ് സ്റ്റാൻഡിന്റെ നവീകരണം യാഥാർത്ഥ്യമായിരിക്കുന്നു. വിമാനത്താവള മാതൃകയിലാണ് ആധുനിക സൌകര്യങ്ങളോടെയുള്ള ബസ് സ്റ്റാൻഡിന്റെ നവീകരണം. സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ CSR ഫണ്ടായ 5.5 കോടി രൂപയും മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേഷൻ ഫണ്ടായ 1.5 കോടി രൂപയും ചേർത്ത് 7 കോടി രൂപ ചിലവിലാണ് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. ഒരേ സമയം 2 ഡസൻ ബസ്സുകൾ ഇവിടെ നിർത്തിയിടാം. സ്റ്റാൻഡിൽ നിറയെ പച്ചപ്പും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രത്യേകമായി തരംതിരിച്ച ശുചിമുറികൾ 3 നേരം തുടച്ചു വൃത്തിയാക്കുന്നതിന് പ്രത്യേക ജീവനക്കാരുമുണ്ടായിരിക്കും. ബസ് സ്റ്റാൻഡ് നന്നായി പരിപാലിക്കുന്നതിനായി 10 വർഷത്തേക്ക് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിക്ക് കരാർ നൽകിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പണി തീർത്ത് തന്നിരിക്കുന്നത്. കോർപ്പറേഷനിൽ അവിടെ നിന്ന് കിട്ടുന്ന നമ്മൾക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനം കൊണ്ടാണ് നമ്മൾ അവിടുത്തെ ക്ലീനിങ് അവർക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പോ പോരായികൾ വന്നാൽ തന്നെ അത് സൗത്ത് ഇന്ത്യൻ ബാങ്കുകാർ വഹിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം അത്രയും നല്ല രീതിയിൽ കൂടി അവിടുത്തെ ക്ലീനിങ് നടക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങളെക്കാൾ കൂടുതൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തന്നെയുണ്ട്. വടക്കേ ബസ് സ്റ്റാൻഡിനകത്ത് റെസ്റ്റോറന്റ്, ശൌചാലയം, ഫീഡിംഗ് റൂം, എൻക്വയറി ആൻഡ് അനൌൺസ്മെന്റ് റൂം, പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കുള്ള ഇരിപ്പിടവും വിശ്രമ കേന്ദ്രവുമുണ്ട്. 6000 ചതുരശ്രയടിയുള്ള ബസ് സ്റ്റാൻഡ് ഹബിൽ മെഡിക്കൽ സ്റ്റോർ, സ്റ്റേഷനറി ഷോപ്പ്, കോഫി ഷോപ്പ്, പ്രീപെയ്ഡ് ടാക്സി ബൂത്ത്, മറ്റ് കിയോസ്കുകൾ എന്നിവയുമുണ്ടായിരിക്കും. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് പരിപാലനത്തിനായി ഉപയോഗിക്കുക. തൃശൂരിലെ എഞ്ചിനീയർമാരുടെ കൂട്ടായ്മയാണ് ബസ് സ്റ്റാൻഡിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഭരിതാപ്രതാപ്, ദൂരദർശൻ ന്യൂസ്, തൃശൂർ.